മട്ടൻ്റെ തലച്ചോറ്. ഇത് മട്ടൻ്റെ തലച്ചോറ് കേട്ടോ, സ്പൈസി ആണ്. ഇത് പറക്കുന്ന കോഴി, പറക്കുന്ന ആകെ കോഴി മാത്രമേ ഉള്ളൂ ഇവിടെ. നാല് കാലുള്ളത് മട്ടൻ മാത്രം. സിന്താമണി ചിക്കൻ, കോക്കനട്ട് ചിക്കൻ, കാടക്കോഴി, ഗ്രേവി ചിക്കൻ. ഫിഷ് ഉണ്ടോ? മട്ടൻ തേങ്ങയിലേ ഇവരെ ഫാമിൽ നിന്ന് പിടിച്ച് ലൈവായിട്ട് ഇറക്കും. ഇത്ര സെറ്റപ്പാ. ഇതെന്താ ലെഗ് പീസ്? ലെഗ് പീസ് ഇല്ല, ചിക്കൻ ലെഗ് പീസ്. ഓ മക്കൾ എങ്ങനെയുണ്ട്? സൂപ്പർ. മോര തൈര് തൈര് നല്ല ഉച്ച സമയാണ്, നല്ലൊരു ഊണ് കഴിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിഡിലം സ്പോട്ടിലാണ്. അതായത് ഞാനിത് പ്രത്യേകം പരിചയപ്പെടുത്തി തരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. തമിഴ്നാട്ടിലാണ്, ഏകദേശം ഈറോഡ് അടുത്താണ്, UBM. ഇന്നത്തെ വിശേഷങ്ങൾ UBM ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയാണ് കേട്ടോ. തമിഴ്നാട്ടിലേക്ക് ഈ ഒരു ഫുഡ് കഴിക്കാൻ വരാൻ കുറച്ച് റീസൺ ഉണ്ട്, അത് ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും വിവരങ്ങളൊക്കെ നമ്മൾ ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പരിചയപ്പെടുത്തരാം. വരി, നമുക്ക് അകത്തേക്കൊന്ന് പോയി നോക്കാം. പല ആൾക്കാരും ഇവിടെയൊക്കെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് റോഡിൻ്റെ ഓപ്പോസിറ്റുണ്ട്. ഇത് വേറെ ഒരു ആംബിയൻസാണ്, ഒരു സാധാരണ ഒരു ആംബിയൻസ്. ഇത് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ഇവിടെ വരുന്നത്. എനിക്കിപ്പോൾ ആദ്യം കൈയൊന്ന് കഴുകണം. കൈ കഴുകിയതിന് ശേഷം നമുക്ക് അകത്തേക്ക് പോകാം. വെള്ളമില്ല, ഇതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കൈ കഴുകാം കേട്ടോ. നമ്മൾ ചെക്കന്മാരെ ഇരുന്ന് നോക്കട്ടെ. അല്ലേ വന്നോ? അല്ലേ വന്നിട്ടില്ല. ചെപ്പി കൊടുക്കുകയും മട്ടൻ ബിരിയാണി അല്ല, മട്ടനാണോ അത് ചിക്കനാണോ? പ്രൈസ് ഒക്കെ കുറച്ച് കഴിക്കുക, മാക്സിമം കുറച്ച് കഴിക്കട്ടോ. അടിപൊളിയാ, തുടങ്ങിയിട്ടുള്ളൂ, ഇനി വരാൻ പോണുള്ളു. എന്റെ സീറ്റ് ഏതാ? എന്താ ഞാൻ തിളക്കില, കുഴപ്പമില്ല, എവിടെ ആയാലും കുഴപ്പമില്ല. മട്ടൻ രക്തത്തിൽ ഉണ്ടാക്കണ. ഓക്കെ, അപ്പോ ആരാ പറഞ്ഞിട്ട് ഇത് ഫുള്ളാവും നടങ്ങണത്? ഈ വയൻ്റെ ഫുള്ളാവും നടങ്ങണത്? എവിടെയാ എവിടെ പോയി കിടക്കണേ? മട്ടൻ ബോട്ടി, കൊടൽ കറി. ഇത് കൊടൽ കറിയാ? കൊടൽ കറി, മട്ടൻ ബോട്ടി. ഇതൊക്കെ ഒന്ന് സേവനം നോക്ക. മട്ടൻ ഹെഡ്, ഇതിന്റെ പേര് തളക്കറി, ബ്രൈൻ പോട്ടത്. മട്ടന്റെ തലച്ചോറ്. ഇത് മട്ടന്റെ തലച്ചോറ് കേട്ടോ, സ്പൈസി ആണ്. മട്ടൻ ഇല്ല, കൊണ്ടുവരിക, കഴിക്കുക. പ്രത്യേകം പറയാനുള്ളത് റൈസ് മാക്സിമം കുറക്കുക, ഞാൻ ഇതിൻ്റെ കൂടെ വരുന്നത് മാക്സിമം കഴിക്കുക. അപ്പോൾ ഇവിടുത്തെ അമ്മ പറയണത് ഭക്ഷണം കഴിക്കുക, വീട്ടിൽ നിൽക്കേണ്ട ഭക്ഷണം കഴിക്കുക. റൈസ് കണ്ടറിഞ്ഞ് അവർ കുറച്ചേ തന്നിട്ടുള്ളൂ കേട്ടോ. ഇഷ്ടം പോലെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ചിക്കൻ കറി, ചിക്കൻ കറി. അതിൻ്റെ പുറമെ കോഴി മുട്ടില്ല, കോഴി മുട്ട ഹാഫുള്ളൂ, ഹാഫ് ഇല്ല. ആ വേണ്ട വേണ്ട, ഞാൻ കഴിക്കാം. ഇത് പറക്കുന്ന കോഴി, പറക്കുന്ന ആകെ കോഴി മാത്രമേ ഉള്ളൂ ഇവിടെ. നാല് കാലുള്ളത് മട്ടൻ മാത്രം, വേറൊന്നുമില്ല, മട്ടൻ കോഴി.
മട്ടനാണ് ഒരു 95%. ഇത് സിന്താമണി ചിക്കൻ. സിന്താമണി ചിക്കൻ റെഡ് ചില്ലി പോട്ടത്, ചിന്ന ഉള്ളി പോട്ടത്, ചിന്ന ഉള്ളി ചിക്കൻ. ആമാ ചുരുക്കം പറയുകയാണെങ്കിൽ ക്യാമറ ഓഫ് ആക്കാൻ പറ്റില്ല. ഓരോന്നോരോന്ന് വരുന്നത് ഇതെന്ത് പോയാ? കോക്കനട്ട് ചിക്കൻ കാട കാടാ കാടക്കോയി. എല്ലുണ്ടോ നോക്കണ്ട, അതിൽ തേങ്ങൻ്റെ ചെറിയ ചെറിയ പൊട്ടി തേങ്ങാ പൊട്ടി. അപ്പൊ എല്ലാം ഉണ്ട്. വേറെ വൈബ്. സത്യത്തിൽ ഇപ്പൊ ഏതൊക്കെ കൊടുന്നിട്ടത് അറിയില്ലട്ടോ. നെക്സ്റ്റ് എന്താ? പെപ്പർ ചിക്കൻ. പെപ്പർ ചിക്കൻ എവിടെ ആയിട്ടിരിക്ക്? തെരില്ല സാപ്പിട എവിടെ ആയിട്ടിരിക്ക വെച്ചപ്പോ തെരില്ല സാപ്പിട്ട് പോവാ. കൊയ്മുട്ടുണ്ട്, കൊയ്മുട്ട ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളു, പക്ഷെ പൊളി വൈബാട്ടോ. ഞാൻ വൈബ് പറഞ്ഞിട്ട് ആവശ്യമില്ല, കഴിച്ച് നോക്കിയാൽ ആരായുള്ളൂ. സമാധാനമായിട്ട് ഇങ്ങനെ കഴിക്കുക. ഏ ടൈമുണ്ട്. ഫിഷ് നല്ല ചൂട്. ആരാ പറഞ്ഞു ആട് തേങ്ങയിലെ വില പാമെന്ന് പിടിച്ചാർക്കും പറഞ്ഞു ഇല്ല മട്ടൻ തേങ്ങയിലേ ഇവരെ ഫാമെന്ന് പിടിച്ച് ലൈവായിട്ട് ആർക്കും അത്ര സെറ്റപ്പാ. ഇതെന്താ? ലെഗ് പീസ് ഇല്ല. ഇതൊക്കെ കഴിച്ചു തീരുമാനേ വയറ് ഫുൾഫില്ലായിട്ടുണ്ട്. ഇനി എന്തൊക്കെയാ നന്നാവോ വരാന്? ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ മുണ്ടാൻ പാടില്ല എന്നാ. എങ്ങനെയൊക്കെ ഇത് വരുമ്പോൾ ഉണ്ടായിരിക്കാൻ പറ്റും? മക്കൾ എങ്ങനെയുണ്ട്? സൂപ്പർ. ജപിക്ക നമ്മൾ ഫുഡ് ബ്ലോഗ് ആയിട്ട് വലിയ പറ്റുന്നില്ല അല്ലാ. ഇനി വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അടിപൊളിയായിരിക്കും, സംഭവം സൂപ്പറാണ്. നമ്മൾ കഴിച്ച് ഇഷ്ടപ്പെട്ടത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. നമ്മൾ ഷെയർ ചെയ്യണം. എന്തോ ഇതാ നമ്മൾ കഴിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ ആ മറ്റുള്ളവർ ഷെയർ ചെയ്യാം അല്ലേ. ഇത് ഇഷ്ടപ്പെട്ട പിന്നെ ഇനി അവനെ പിന്നെ എന്ത് ഫുഡ് ഇഷ്ടപ്പെടുക? അപ്പൊ ഇതിൻ്റെ ടെക്നിക്ക് മനസ്സിലായതിലേക്ക് റൈസ് കുറച്ച് സൈഡ് കൂടുതൽ. എനിക്കൊന്ന് മട്ടൻ പുള്ളിട്ട് വന്നിട്ട് താല്പര്യമില്ല, എല്ലാം കഴിക്കും. കൈ കൂടുതലല്ല എന്നിട്ട് അപ്പം ഞാൻ കുറച്ചും കൂടി റൈസ് ഇട്ടുണ്ട്. ആവശ്യത്തിൽ കഴിക്കാലോ, വയറ് ഫുള്ളായിട്ട് കഴിക്കാം. പക്ഷെ ഇപ്പം തന്നെ വയറ് ഏകദേശം ഫില്ലായിട്ടുണ്ട്. എക്സ്പീസൊക്കെ നമുക്ക് സെപ്പറേറ്റ് വാങ്ങട്ടോ. അൺലിമിറ്റഡ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിക്കാം. ലെഗ് പീസ് വേണമെന്ന്. താങ്ക് യു. അതിനൊക്കെ പുറമെ ചൂടോടത്ര കൊണ്ട് ചിക്കൻ. ഇതെന്താ സാ? മോര തൈര തൈര റോസപ്പൂ മിക്സ് ചെയ്യാ. എനിക്കത് തിന്ന സുഖം ഉണ്ടാവായി. ഇത് സംഭവത്തിൽ നമ്മൾ ആരും നിരാശയാക്കിയിട്ടില്ല. ഇത് ഫുള്ള് മുതലാക്കിക്കണം.
ഇവിടെ ഇത്രയും ദൂരം വന്നിട്ട് അത്രമാത്രം കഴിക്കുന്നതിന് ഞാൻ എന്നെ സമ്മതിച്ചിട്ട് പോയി. യുദ്ധം കഴിഞ്ഞതാ? ഭക്ഷണം കഴിച്ച ശേഷം നമുക്കൊരു ഐസ്ക്രീം എന്തോ എന്തായാലും ഇതുപോലെ കഴിക്കാം. പൊന്നേരം മക്കളെ, ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡ്. ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ. മട്ടൻ പറക്കുന്ന കോഴി, ടർക്കി കോഴി, അങ്ങനെ ടർക്കി കോഴിയൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിക്കാം കേട്ടോ. ചിക്കനും മട്ടനും ബീഫും കഴിക്കാറില്ലാതെ ടർക്കി കോഴി ആദ്യമായിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ടർക്കി കോഴി ആണോ ചിക്കൻ കോഴി ആണോ എനിക്ക് അറിയില്ല കേട്ടോ. സംഭവം വേറെ പിള്ളേർക്ക് സത്യത്തിൽ നടക്കാൻ വയ്യ. കാരണം എത്ര വെച്ചിട്ട് കഴിക്കുക, ആ ഇലൻ്റെ വലുപ്പം നിങ്ങൾ കണ്ടതല്ലേ, അത് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് അടിച്ച് കയറ്റി. ഷെഫീഖാണ് കൂട്ടത്തിൽ താരം, അവ രണ്ടാമത് റൊട്ടേഷൻ ചെയ്ത്. എന്തായാലും സംഭവം പൊളിയാണ്. പെരുന്തുരൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ലൊക്കേഷൻ വരുന്നത്. ഇപ്പോൾ ലൊക്കേഷൻ അല്ല, കൂട്ടുകാർ വിളിച്ചു പോകുന്നു. എന്തായാലും കിടിലം വൈബായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ കൂടെ ഉള്ള നൗഫലാണ് ഇത്. കുറേ ദിവസങ്ങളിൽ നൗഫലിൽ ഖത്തറിൽ നിന്ന് വെക്കേഷൻ വന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ഉണ്ടല്ല പോയ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ ഒരു ഭക്ഷണം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. അതെന്തായാലും ഇന്ന് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ റൂട്ടിൽ വരികയാണെങ്കിൽ, ഇവിടെ ഒരു ഡോഗ് ഉണ്ട്, എന്നെ ഉപദ്രവിക്കരുത്. നമ്മൾ ഒരു പാവം വയ്യാത്രക്കാരനാണ്. ഇവിടെ ഫാമൊക്കെ ഫാം ഹൗസ് ഉണ്ട്. ഈ കോഴിയല്ല, ഇത് അങ്കക്കോഴി. നല്ല ഭംഗിയില്ലേ. അങ്കക്കോഴി ഈ ഹോട്ടലിന്റെ പുറം വശമാണ്, ബാക്ക് സൈഡ് ആണ്. കുറേ കോഴികളും അതുപോലെ തന്നെ പശുക്കളും. നാച്ചുറൽ വൈബ്. ഇപ്പൊ ആർക്കെങ്കിലും ഇവിടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ കേട്ടോ. ഇത് ഇവിടെ ബുക്കിംഗ് ചെയ്ത് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ബുക്കിംഗ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഭക്ഷണമൊക്കെ നമുക്ക് പെരിയ ഇഷ്ടപ്പെട്ട്. എവിടെ നാളാച്ച് നമ്മൾ ഹോട്ടലിൽ? എത്ര എത്ര വർഷം? 33 ആ 92 93 അല്ലേ? വെയിറ്റ്. അതുക്ക് മുന്നാടി വാങ്ങ. വണക്കം. ഉങ്ങൾ പേര്? കരുണൈവേൽ. യുബിഎം. യുബിഎം അമ്മ. യുബിഎം അപ്പ. യുബിഎം അമ്മ. നല്ല സാപ്പിട്ടീങ്ളാ? നല്ല സാപ്പിട്ട്. നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആള് വരാറുണ്ടോ? വരാറുണ്ടല്ലേ. ഡെയിലി എത്ര ആള് വരും? ഇതാണ് അമ്മ. ഓ അതാവது எங்க போக மாட்டா வண்டி நிறுத்தி இத கொடிவேரின் காட்டிட்டு வந்தா கொடிவேரி ஃபால்ஸ் 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 இருக்கா? வாட்டர் ஃபால்ஸ் இருக்கு. வாட்டர் ஃபால்ஸ் இருக்கு. ரொம்ப ஃபேமஸா? ரொம்ப ஃபேமஸா. எவ்வளவு தூரம்? 33 கிலோமீட்டர். 30 கிலோமீட்டர்ல. ஆ ஆ இது அவார்டா? ஆமா. ஆ 5 அவார்ட் வாங்கி இருக்காங்க அம்மா. 5 அவார்ட் கிட்டல. அங்கரே. நட்சத்திர அவார்ட். இது எம்மி அவார்ட். அம்மலியா சும்மா வா. ஆ அதே அதே சும்மா. யூபிஎம் அம்மா இல்லையா? ஃபோன் பண்ணிட்டு வர வேணும். ஃபோன் முதல்ல லைட் கால் பண்ணிட்டு டைம் தெரிஞ்சிட்டு வரலாம். ஓகே. அதாவது அப்படி இல்லனா ஆண்டிவேல வர வரவே கால் பண்ணிட்டு வந்துட்டு இருக்கறேன்னு சொல்லிட்டு வரலாம். அப்போ முதல்ல லைட் 7 to 10 எனக்கு ஃபோன் நேரம். மார்னிங். நைட் 7 to 10. ஏன்னா வேலையெல்லாம் முடிச்சிட்டு கொஞ்சம் ரெஸ்ட் ஆகற போதான ஃபோன் கரெக்ட்டா பேக் பண்ணி. ஓகே ஓகே ஓகே. அப்புறம் இல்லைன்னா கிட்ட வந்துட்டு இருக்கிறவங்க கூட எனக்கு கால் பண்ணுங்க. நாங்க வந்துட்டு இருக்கிற வல்லாமன் கிழக்கு வாங்கன்னா வந்துடலாம். அவ்வளவுதான். கண்ட்ரோல் பண்ண முடியாது. பண்ணிக்கல. முன்னாடி ஆர்டர் செய்தில்லைங்களே. கொஞ்சம் ஹெல்ப்பா இருக்கு. உங்களுக்கு சௌரியமா இருக்கு. எனக்கு ஒரு ஹெல்ப் தானே. இவ்வளவு ஐட்டம் செய்யணும். இவ்வளவு தூரம் வரணும் இல்ல. இப்போ 5 மணி நேரம் 6 மணி நேரம் டிராவல்ஸ் பண்ணிட்டு வர்றாங்க. நாங்க திருப்பி சந்தோஷமா அனுப்பணும் இல்லையா? போன் இல்ல அப்படின்னு சொல்லக்கூடாது. அதாவது ஒரு 20 அந்த ஃபேன் அடிச்சோம்ல, அதுக்கு முன்னாடி எங்க போன் டைம் 11 to 12 தான் போன் நேரம். அப்ப வந்து ஈரோடு திருப்பூர் தான் லோக்கல் கால். எங்க போனுக்கு ஈரோடு திருப்பூர் லோக்கல் கால். இப்போ சனி ஞாயிறுலாம் ஆயிடுனா சென்னை பெங்களூர் வந்து சாப்பிட்றதுக்காகவே வர்றாங்க. கொச்சின் சென்னை திருவனந்தபுரம் நேரம் திருவனந்தபுரம் பெங்களூர் வருது. ഫ്രണ്ടിനാണ് രൊമ്പ ആശ. കഴിഞ്ഞ തവണ അവൻ ഗൾഫ് പോണ മുന്നാടി പറഞ്ഞേ, ഈ തവണ ഇത്തവണ വരുന്ന സമയത്ത് കണ്ടിപ്പാ
அவசரப்பட்டு ஒரு மணியில இருந்து 3:30 வரைக்கும் வரலாம். 3:30 மேல எங்க புட் சாப்பிட முடியாது, புட் வேஸ்ட் ஆயிடும். அதனால புட் வேஸ்ட் பண்ணாம சாப்பிடறதுன்னா 1 to 3:30 வந்தா நல்லா சாப்பிடலாம். தமிழ் போர்டு வாய்க்க அறியல. எந்தாலும் எப்படி காணிக்கிறது எந்த ஈ ஸ்தல பேர் வாய்க்கறனே இது இது எதல இது பெருந்துறை. பெருந்துறைக்கு 7.2 km, சேலத்துக்கு 79 km இல்ல இவடக்கு வாக்கில் கொடுத்துட்டு. கோயம்புத்தூர் ஆ മറ്റേത് കഞ്ചിക്കോട്. കഞ്ചിക്കോടാ? കഞ്ചിക്കോട് 12.3 crore. എന്തായാലും ഇത് തമ്പി ഇങ്ക് വാടാ, ഇങ്ക് വാടാ. ഇതെന്താ വായിക്ക? ഇത് ട്രാൻസ്ഫേഴ്സ് വെച്ച நாங்க இருக்கிற இடம் பெருந்துறை டு குன்னத்தூர் ரோடு. எங்களுக்கும் பெருந்துறைக்கு 7 km, எங்களுக்கு குன்னத்தூருக்கு 12 km, சேலத்துக்கு எங்களுக்கு 80 km, கோயம்புத்தூருக்கு எங்களுக்கு 80 km. கோயம்புத்தூர் 80 km, கோயம்புத்தூர் 80 km, அதே மாதிரி சேலம் 80 km. வர வரவே கால் பண்ணிங்க. ஓகே, கூகுள் மேப்பில் கரெக்டா லொகேஷன் பின் செய்யலாம். கரெக்டா இருக்கும். ஓகே, பெருந்துறை டு குன்னத்தூர் ரோடு. அதாவது இது என்னன்னு சொல்ற கேட்டுங்க. பெருந்துறை மெடிக்கல் காலேஜ், எங்க ரோட்ல பெருந்துறை மெடிக்கல் காலேஜ், யூபிஎம் நம்ம வீட்டு சாப்பாடு 1997 கூகுள் மேப்பில் பெருந்துறை டு குன்னத்தூர் எங்களது முதலா பதிவாகும். ஈ கான்டாக்ட் நம்பர் இருக்குல்ல? ஆ, இது கான்டாக்ட் நம்பர் 9362947779. பிரபு ஐயா வர்ற அன்னைக்கு போட்டது, நடிகர் பிரபு வந்த அன்னைக்கு இந்த பேனர் போட்டேன். நீங்க எங்க வீட்டுக்கு வந்தது எங்களுக்கு சந்தோஷம், எங்ககிட்ட சாப்பிட்டதுக்கு உங்களுக்கு சந்தோஷம். தேங்க்யூ. மற்றதெல்லாம் எதுவும் இல்லை. ஓகே ஓகே. சம்பவத்திலே ലാസ്റ്റ് നമ്മുടെ അമ്മയും ചേട്ടനും പറഞ്ഞ കുറേ കാര്യങ്ങളും മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം, ഒരു മെസ്സേജ് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ? സംഭവം നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ്. ഗൂഗിൾ പേ നമ്മളെ പോക്കറ്റിൽ, ഗൂഗിൾ പേ നമ്മളെ മൊബൈലുണ്ടെങ്കിൽ എക്സ്പെൻസ് കൂടാന്നല്ലാതെ ഒരിക്കലും കുറയില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും അവർ തന്ന ഏറ്റവും വലിയൊരു മെസ്സേജ്, കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ പോക്കറ്റിൽ കുറച്ച് വെക്കുക, അപ്പോൾ ചിലവ് ചുരുങ്ങും. അത് സംഭവം ശരിയാണ്, അനുഭവം ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. കിഡിലും കിണ്ണം കാച്ചി ഫുഡായിരുന്നു, ഒരു രക്ഷയില്ലാത്ത. ഞാൻ അത് പ്രൊമോഷൻ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ഇത്രയും ദൂരം ഞങ്ങൾ 5 friends എണ്ണടിച്ച് പോകുന്നത് ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി ഊട്ടി പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം, നാളെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. എന്തായാലും കിഡിലും വൈബായിട്ടുള്ള കിഡിലും ഫുഡായിരുന്നു. വയറ് ഫുള്ളായി ഒരു 1.5 hours ഞങ്ങൾ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് ഇനി നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഈ വൈക്ക് ഈ റോഡിൽ നിന്നൊക്കെ പറഞ്ഞ് തമിഴിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് വരാനേ താല്പര്യമുള്ളവർ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഉണ്ട് പോവുക. എന്തായാലും കിഡിലും സ്ഥലമാണ്. കോൺടാക്ട് നമ്പർ ഇത് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോസുമായിട്ട്, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരെയൊക്കെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ, സിയോ.